രാമക്ഷേത്രം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ വിഷയമാക്കാൻ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം. സമൂഹ മാധ്യമങ്ങൾ പ്രചാരണം ശക്തമാക്കാൻ ബി ജെ പി നിർവാഹക ഭാരവാഹി യോഗത്തിൽ മോദി നിർദ്ദേശം നൽകി. ജനുവരി 15 മുതലുള്ള പ്രചാരണത്തിൽ മോദിയും പങ്കെടുക്കും. വിനുരാജ് വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്നായിരുന്നു. വിനുരാജ്, ഇത് നമ്മൾ പ്രതീക്ഷിച്ചതാണ്, എന്താണ് കർമ്മപദ്ധതി? സുരേഷ്, അങ്ങനെ തന്നെയാണ്. അതായത് ജനുവരി 22-ന് അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം. അന്ന് ഈ മതപരമായ ചടങ്ങുകൾ നടക്കുമെങ്കിലും പ്രധാനമന്ത്രി തന്നെയാണ് അന്നത്തെ പ്രധാന ആകർഷണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 30-ന് അയോധ്യയിലെ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്യുകയാണ്. മര്യാദ പുരുഷോത്തം ശ്രീറാം ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ് അതിൻ്റെ പേര്. ഒപ്പം നവീകരിച്ച റെയിൽവേ സ്റ്റേഷനും പ്രധാനമന്ത്രി അവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. ഇതോടൊപ്പം ആദ്യമായി അയോധ്യയിൽ പ്രധാനമന്ത്രി ഒരു വളരെ വിപുലമായ റോഡ് ഷോ സംഘടിപ്പിക്കുകയാണ്. തൊട്ടു പിന്നാലെയാണ് വളരെ വിശദമായി ഈ വിഷയത്തിൽ ഒരു പ്രചാരണം സംഘടിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ ബി ജെ പി ഘടകങ്ങൾക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ജനുവരി 15 മുതൽ ക്ലസ്റ്റർ യോഗങ്ങൾ തുടങ്ങാനാണ് നിർദ്ദേശം. ആ ക്ലസ്റ്റർ യോഗത്തിൽ പ്രധാനപ്പെട്ട വിഷയമായി അയോധ്യ രാമക്ഷേത്രം തന്നെ ആദ്യഘട്ടത്തിൽ പ്രചാരണം നടത്താനുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എല്ലാ താഴെത്തട്ടിലേക്ക് പ്രത്യേകിച്ച് വീടുകളിൽ പോലും എത്തി ഈ അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം വോട്ടർമാർക്ക് മനസ്സിലാക്കി കൊടുക്കണം, യോഗങ്ങൾ സംഘടിപ്പിക്കണം. അന്ന് അയോധ്യയിലെ പ്രതിഷ്ഠാ ദിനത്തിൽ പരമാവധി ലൈവ് സംപ്രേഷണം പരമാവധി ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ, അത് സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെ പൊതുസ്ഥലങ്ങളിലുള്ള പ്രദർശനങ്ങളിലൂടെയും ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം എന്നുള്ള നിർദ്ദേശമാണ് പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത്. 15 മുതലുള്ള യോഗങ്ങളിൽ പ്രധാനമന്ത്രിയും അമിത്ഷായും രാജ്നാഥ് സിംഗും പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ അയോധ്യ രാമക്ഷേത്രം പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമാക്കി മാറ്റാനുള്ള നിർദ്ദേശമാണ് ഇന്നലെ നടന്ന ഭാരവാഹി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിരിക്കുന്നത്. ഇത്തവണ 50% വോട്ട് വിഹിതം വാങ്ങണം എന്നുള്ള നിർദ്ദേശവും ബി ജെ പി നേടണം എന്നുള്ള നിർദ്ദേശവും പ്രധാനമന്ത്രി മുൻപോട്ട് വച്ചിട്ടുണ്ട്. സുരേഷ്.